ഒരു മോട്ടിട്ട നീ വലിയ ആളായ പറണ അല്ലാവിനെ കഷ്ടപ്പെട്ട് കളിച്ചിട്ട് ഉണ്ടാക്കാൻ വരട്ടോ ഇറന്ന് ഇപ്പ് മോട്ടറ അല്ലാവിനെ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നു നീ ആരാന്നെ വിചാരം നീ പറ നീ ആരാന്ന് എന്റെ വിചാരം അല്ലാം നീ മോട്ട് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നു പാന സോ ജയസലാമസ് നമ്മുടെ പുതിയ സ്വാഗതം ഇന്നത്തെ സോളോ വേഴ്സസ് സ്കോട്ട് റാങ്ക് കാണാൻ വേണ്ടി പോകുന്നു അതുകൊണ്ട് നമ്മുടെ ബെർമുഡ റീമാസ്റ്റർ മാപ്പിന്റെ ആ ഒരു ബൊമാസ്റ്റർ സ്ട്രിപ്പിന്റെ ആ ഒരു ടവറിനെ മടക്കി ഇറങ്ങാൻ വിചാരിച്ച ഒരു മാച്ചാണ് പക്ഷേ ഗൈസ് നമ്മുടെ അടുത്ത് ആ ഒരു സ്കിൽ അതായത് നമ്മുടെ ഫിസിന്റെ സ്കിൻ ഇല്ലാത്തതുകൊണ്ട് നെച്ചർ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവർ കാലവരി പിത്തേം വിട്ട് തേച്ച് ഒട്ടിച്ച് വിടാൻ ചാൻസ് വളരെ കൂടുതലാണ് സോ നൈസായിട്ട് താഴെ ഇറങ്ങി കണ്ടിട്ട് മാത്രം നമ്മൾ കൊല്ലാൻ വേണ്ടി പോകുന്നു ഓക്കെ നേരത്തെ മണ്ടക്ക് ഇറങ്ങിയമാരൊക്കെ എന്തായാലും താഴേക്ക് ഇറങ്ങും താഴേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് പത്ത് അച്ഛൻ മാത്രമേ വാക്കി ഉണ്ടാകത്തുള്ളൂ കാരണം എക്സ്പീരിയൻസ് അങ്ങനെയാണ് ഓക്കെ നൈസായിട്ട് പക്ഷേ അവന്മാർ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവന്മാർ എപ്പോഴാണ് ഇറങ്ങി നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഓക്കെ അവന്മാർ എത്ര ടൈമാണ് എടുത്തിട്ടായിരിക്കും ഇറങ്ങുക സോ ബട്ട് ഇറങ്ങിയാൽ ഓക്കെ ഇറങ്ങിയ നമ്മുടെ കൈകൊണ്ടായിരിക്കും അമ്മ പറഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒരുത്തന്നെ നൈസായിട്ട് ബുഷായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് മേടി ഇറങ്ങിയാൽ ഞാൻ തോന്നുന്നു സോ നൈസായിട്ട് പത്ത് ശിവത്തേക്ക് ഉള്ളതെന്ന് ഉറപ്പാണ് സോ നൈസായിട്ട് ഒരുത്തനെ കംപ്ലീറ്റ് അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ തൊട്ടടുത്ത് ഓർത്ത് നിൽക്കുന്ന ക്രോണൊക്കെ എടുത്തിട്ട് സോ നൈസായിട്ട് അവനെ കൂടെ അടിച്ച് കാണാൻ കൊടുത്തിട്ടുണ്ട് സോ എനിക്കറിയാം ഓക്കെ കാരണം ഡ്രസ്സ് കാണുന്ന അവനെ അടിച്ച് തലമണ്ട പൊട്ടിക്കാൻ തോന്നുന്നുണ്ട് സോ നൈസായിട്ട് അവനെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി വിടുന്നുണ്ട് കംപ്ലീറ്റ് ആക്കി വിട്ട ശേഷം നമ്മൾ മറ്റേ ആ ഒരു ലോങ് ആയിട്ട് ആ ഒരു ബുഷിട്ട് പോയിട്ടുണ്ടോ സോ നൈസായിട്ട് അവൻ്റെ അടുത്തേക്ക് അവനെ കൊല്ലാൻ വേണ്ടി പോവാണ് അതിനൊരു കാര്യം മതി അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി രാവിലെ 8 മണിക്ക് നമ്മൾ കിടക്കും പോലത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതിലേക്ക് അവനെ വെറുപ്പിക്കാൻ വേണ്ടി പോകുന്ന നീ വിചാരിച്ചായിരുന്നു നീ പറ നീ വിചാരിച്ചായിരുന്നു അവിടെ നിന്നൊക്കെ മെസ്സേജ് കാണിച്ച് ഒരുത്തൻ അവിടെ കയറാൻ പറ്റാതെ ഫിസ്റ്റില്ലാത്തതിൻ്റെ പേരിൽ അവിടെ കയറാൻ പറ്റാതെ ഒരുത്തൻ താഴെ ഇറങ്ങിക്കാണോ എന്ന് വിചാരിച്ചായിരുന്നു സോ ഈ ഹൂങ്കോങ്ങാരൻ അതുപോലെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഓക്കെ എന്നാലും താഴെ എൽസൈപ്പ് ആ ഭീമാസക്തി സ്ട്രിപ്പിൻ്റെ എൽസൈപ്പ് നോക്കിയപ്പോൾ ഒരുത്തനെ കൊണ്ടുവന്നു നൈസായിട്ട് അവനെ അടിച്ചടിച്ചടിച്ച് കംപ്ലീറ്റ് ആക്കി വിടുന്നുണ്ടായിരുന്നു ഓക്കെ അതേപോലെ നമ്മുടെ ഇപ്പോൾ തൊട്ടടുത്ത് ആ ഹൂങ്കോങ് തന്നെ കംപ്ലീറ്റ് ആയി വിട്ടുണ്ടായിരുന്നു ഓക്കെ ഭീമാസക്തി സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇൻഫാക്ട് പറയുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇറങ്ങും കാരണം പീക്കിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഭീമാസക്തി സ്ട്രിപ്പ് ഇറങ്ങാൻ ചാൻസ് വളരെ കുറവാണ് അവിടെ പറയുവാണെങ്കിൽ നമുക്ക് ആ ഒരു മഞ്ഞപ്പെട്ടി കിട്ടും അതേപോലെ തന്നെ വെൻഡിംഗ് മെഷീൻ ഉണ്ട് അതേപോലെ തന്നെ ആ ഒരു എന്താണ് ഭീമാസക്തി സ്ട്രിപ്പിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതായത് ടവറിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി കളിക്കുന്നുണ്ട് സോ ഗൈസ് ആ ഒരു ടവറിലിറങ്ങി കളിക്കുന്ന ആൾക്കാരുടെ ഇൻട്രസ്റ്റ് കാര്യം കാരണം പുഷ്യന്മാർ ഒരുപാട് ഇറങ്ങി കളിക്കുന്ന ഒരു കിടക്കുന്ന സ്ഥലമാണ് അതൊക്കെ നൈസായിട്ട് ബൗണ്ടറി ടോക്കൺ ഇട്ട് കയറിയ പവറാണ് ഓക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടി കൊണ്ട് ആൾക്കാർ നൈസായിട്ട് അവിടെ നിൽപ്പുണ്ട് സോ അവനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ഏരിയയിൽ ഓക്കെ ഇയൽ ഷേപ്പിൻ്റെ ഓപ്പൺ ഏരിയ കയറിയുള്ള പ്രശ്നം പറയുകയാണെങ്കിൽ 4 പാട് നാളെ കിട്ടും സോ എവിടുന്ന് എങ്ങനെ അടി കിട്ടുന്ന പറയാൻ പറ്റത്തില്ല സോ അടി കിട്ടിയാൽ കിട്ടിയത് വാങ്ങി മിണ്ടായിരിക്കാൻ അല്ലാതെ വേറൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല ഓക്കെ കിണ്ണക്കാച്ചാൽ കിട്ടി സോ നൈസായിട്ട് ആ ഒരു കില്ല് കുമ്മനടിച്ച് പോകരുത് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം മേളിൽ നിൽക്കാണ് കിടക്കുക പോലത്തെ കുമ്മനോട് അടിക്കാൻ പറ്റും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും മണ്ടക്കത്തെ ആ ഒരു ടവറിൽ നിന്നൊക്കെ അടിയിൽ കിടക്കണിട്ട് സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ എന്നൊക്കെ സമയം തപ്പി പിടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് നൈസായിട്ട് എന്താണ് ഓ അവർ തപ്പി പോകുമ്പോഴത്തേക്ക് മണ്ടക്കത്തെ വുഡൻ ഹൗസിൻ്റെ അവിടെയാണ് ആളുള്ളത് സോ നൈസായിട്ട് കുറച്ച് ഡാമേജ് കൊടുത്തേക്ക് പറഞ്ഞു വേറെ അടി വന്നു എവിടെ അവൻ വന്നേ എൻ്റെ മോനെ കേസ് ഇതാ പ്രശ്നം ഓക്കെ നമ്മൾ ഒരുത്തിനെ സ്പോട്ട് ചെയ്ത് അങ്ങനെ അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും കാട്ടുവെള്ളം ഇവിടെ നിന്നെങ്കിലൊക്കെ അടിക്കുന്നത് സോ അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇൻസെയിനാണ് സോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല സോ നൈസായിട്ട് ഏതെങ്കിലും ഒരുത്തിനെ വന്നാൽ ടച്ച് ചെയ്ത് നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റുള്ളൂ കാരണം സോളോ വേഴ്സ് സ്കോഡ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഓക്കെ ഇപ്പോൾ സ്കോഡൊക്കെ ആണെങ്കിൽ കയറിച്ച് നടക്കണം അവനെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ പോയി അടിക്കും പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഒറ്റക്കാണ് ഓക്കെ നൈസായിട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഒരുത്തനോട് പൊക്കുന്നു ഓപ്പൺ ഏരി ഇത്രയും യുദ്ധം നടക്കുമ്പോൾ ഏതാണ് പൊക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഒരു കാട്ടുവാട് അവിടെ നോക്കാൻ വീണ്ടുണ്ട് സോ നൈസായിട്ട് അവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത കൊല്ലാൻ വേണ്ടി പോവാണ് സോ എന്താ ഇവിടെ നിന്ന് ശരിയാത്ത എനിക്ക് മനസ്സിലായി കാരണം ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ അടുത്ത് നിന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഓടുന്ന് കവർ എടുക്കുമ്പോഴത്തേക്ക് ബോർഡ് നോക്കുമ്പോഴത്തേക്ക് അവൻ വൺ ടാപ്പ് പിടിച്ച് ഏതാ കളി ഓക്കെ നൈസായിട്ട് എന്നെ പോലെ കില്ല് എടുത്തതിന് ശേഷം നൈസായിട്ട് ഒളിച്ചിരിക്കാൻ വേണ്ടി ഐ മീൻ ഓരോ റഷ്യിൽ നിന്ന് നൈസായിട്ട് ഒളിച്ചിരിക്കാൻ വേണ്ടി വന്ന് നിന്നവരാൻ തോന്നുന്നു സോ അവൻ അറിഞ്ഞില്ല നമ്മൾ കേരള കബഡ ബഡ പ്രോ പ്ലെയർ ഓടി വരുന്നുണ്ടെന്ന് സോ നൈസായിട്ട് നമ്മുടെ ഇങ്ങോട്ട് വീരമൃത്തി മറിച്ചിട്ടുണ്ട് കേസ് എന്ത് ചെയ്യാൻ ഓക്കെ വൺ ടാപ്പ് അടിച്ച് നമ്മൾ കിടക്കുക പോലെ മാച്ച് കാണിച്ചിട്ട് ഓക്കെ ഏതൊക്കെ സപ്പുറത്ത് നോക്കുവാണെങ്കിൽ അത് പൊക്കും സ്ഥലം പിടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സോ നൈസായിട്ട് അവന്മാരുടെ മുമ്പിൽ പെടുന്നതിന് മുമ്പ് തന്നെ നൈസായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന എനിക്ക് വളരെ ആഗ്രഹമുണ്ട് പക്ഷേ ആ ഒരു കാര്യം മനസ്സിലാക്കി അതായത് സിപ്ലേ പോകുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കൈ നമുക്ക് ലോക്കാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു അറ്റക്കാരും ചെയ്യാൻ പറ്റില്ല ഇജക്ട് ചെയ്യാൻ മാത്രം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ സോ നൈസായിട്ട് ആ ഒരു സിപ്ലേം പിടിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ പുറകെ അടിക്കുവാണെങ്കിൽ നമ്മൾ ഉമ്പാവ ആമ്പലാമ്പലായിട്ട് അവിടെ നിൽക്കേണ്ടി വരും സോ നൈസായിട്ട് ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് 2 ഗലപ്പിച്ച് നമ്മൾ ആ ഒരു സിപ്ലേം പിടിക്കുവാണെ ഓ സിപ്ലേം പിടിക്കുന്ന സമയത്ത് എൻ്റെ 6th sense വർക്കായതാണോ എന്തോ എനിക്ക് തോന്നി പെട്ടെന്ന് എനിക്ക് തോന്നി അതായത് ആ ഒരാളെ ഞാൻ മിസ് ചെയ്തിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് ചെറിയൊരു തോന്നൽ തോന്നി സോ നൈസായിട്ട് ഞാനൊന്ന് നോക്കിയത് നൈസായിട്ട് അവിടെ നിന്ന് ഇജക്ട് ചെയ്ത് താഴെ കറങ്ങിയിട്ടുണ്ട് താഴെ കറങ്ങിയിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് നോക്കാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് ചെറിയൊരു വിഷമം ആരെയോ എവിടെയോ മിസ്സാക്കിയോളൂ എന്തോ എവിടെയോ കുറഞ്ഞോളൂ എനിക്ക് തോന്നി പോയി ഓക്കെ എന്തായാലും എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി കാരണം നമ്മൾ പോകാൻ വേണ്ടി ആരോ കാത്ത് പോകണമെന്ന് എനിക്ക് തോന്നി സോ നൈസായിട്ട് ടോക്കർ ഉണ്ടെങ്കിൽ അവന്മാരോടൊന്ന് പൊക്കാൻ ചാൻസ് വളരെ കുറവാണ് സോ നൈസായിട്ടിൻ്റെ ആ ഒരു ബുദ്ധിക്കത്ത് എൻ്റെ ഏതോ ഒരു 5th class ആ ചെറിയ ബുദ്ധിക്കത്ത് തോന്നിയ ഒരു ബുദ്ധിക്കത്ത് നോക്കിയപ്പോഴത്തേക്കും ഓക്കെ വെൻഡിംഗ് മെഷീനാണില്ല ഇപ്പുറത്ത് പൊക്കുന്ന സ്ഥലത്ത് എൻ്റെ നിനക്ക് ടോക്ക് നീ ഇത്ര ബുദ്ധി ഉണ്ടെങ്കിൽ നീ ടോക്കും കളിക്കുന്നത് എടുക്കുന്നതാണ് കാട്ട് വേണ്ട സോ ഞാൻ പോയി എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ അവൻ കയറി വന്നതാണ് സോ നൈസായിട്ട് ടീമിൽ അവസാനത്തെ ആളായിരുന്നു സോ അവനെ നൈസായിട്ട് അടിച്ചടിച്ച് തൂത്ത് വാരി വിട്ടുണ്ട് ഓക്കെ എന്നാലും തൂത്ത് വിട്ടുണ്ട് അവസാനത്തെ ഒരു കില്ല് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ഒരു ലൈക്ക് സപ്പോർട്ട് വേണമെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു സോ നിങ്ങൾ ലൈക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഈ തുറന്ന് നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ഓക്കെ എന്നാലും നമ്മുടെ ആ ഒരു കിടക്കം പോലത്തെ വണ്ടി എടുത്ത് പോകുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക് ഒരു പേരിടാൻ വേണ്ടി ഇവർ നിങ്ങളെ ഇട്ടിട്ടില്ല സോ നൈസായിട്ട് ഇടാൻ പറ്റുന്ന ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യും ഓക്കെ വണ്ടി നമ്മൾ നേരെ വന്നിരിക്കുന്ന ആ ഒരു എന്താണ് ക്ലോക്ക് ടവറിൻ്റെയും നമ്മുടെ ആ ഒരു ഹാങ്കറിൻ്റെ സൈഡിലുള്ള
ഉള്ള സ്ഥലത്തേക്കാണ്. സോ രണ്ട് സ്കോഡ് തമ്മിൽ ഗ്ലൂ ആയിട്ട് പട്ടക്ക് പടക്കുന്ന അടിയാണ്. സോ ഞാൻ ഒന്നും നോക്കില്ല, നമ്മുടെ കിടക്കം പണ്ടിച്ച് ഒരുത്തരെ ഇടിച്ചിട്ടു ഗ്ലൂ ആണ്ട് പറഞ്ഞ ഒരുത്തമൊന്നും അവനെയും കൂടി ഇടിച്ച് നോക്കാക്കാൻ പറ്റി നോക്കുമ്പോൾ നോക്കായില്ല, കുറച്ച് ഡാമേജ് കൊടുത്തു അവനെ കൂടെ കംപ്ലീറ്റ് ആക്കാൻ നോക്കാൻ കിട്ടും. ഓക്കെ കിടക്ക നോക്ക് കിട്ടും. സോ എന്തായാലും നോക്കുക, ഇപ്പത്തെ ഐ മീൻ അമ്മമാർ കുമ്മൻ അടിച്ച് പോകുന്നത് നല്ല ആഗ്രഹമുണ്ട്. സോ അതിനായിട്ട് പെട്ടെന്ന് അമ്മമാരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാ കിടക്കില്ല, ഓക്കെ കിടക്ക പോലത്തെ കില്ല്. അപ്പത്തെ ഒരു ചുമന്ന ഗ്ലൂ ആണ്ട് എടുത്ത് ഒരുത്തം നിൽപ്പുണ്ട്. ഒരുത്തന്നെ നല്ല ടീമേറ്റ് ഫുൾഫുള്ളുണ്ടെന്ന് തോന്നുന്നു. സോ അതിനായിട്ട് ഒരുത്തനെ നോക്കിട്ടു, അതേപോലെ ആ നോക്കിട്ടവനാക്കി. ഇപ്പം നമ്മളിപ്പോൾ നോക്കിട്ടവനെ വേർത്ത് പൊക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം വന്നാൽ അവിടെ രണ്ടുപേരുടെ എനിക്ക് മനസ്സിലാക്കി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങ് ലോങ്ങി ആ വീടിനകത്തുനിന്ന് വേറൊരു ടീം അടിക്കുന്നുണ്ട്. ഓക്കെ മൊത്തം രണ്ട് സ്കോഡാണോ നിൽക്കുന്നത്. ഓക്കെ എന്നൊക്കെ ആ ഒരു സ്കോഡ് ഐ മീൻ നമ്മളിപ്പോൾ നോക്കിട്ടവൻ്റെ ടീമേറ്റിനെ വേർത്തും കൊന്നു. പക്ഷേ നമ്മൾ നോക്കിട്ടവനെ മറ്റവും പൊക്കി. സോ നീട് വന്നിട്ട് നമ്മൾ വെടി വെച്ചിട്ട് അവനെ കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു സ്കോഡ് മൊത്തം കംപ്ലീറ്റ് ആണ്. നോക്കുമ്പോഴത്തേക്ക് ലോങ്ങിന് ഒരു സ്കോഡ് ഉണ്ട്. ആ ഒരു സ്കോഡ് മാത്രമേ പവർ പോകുള്ളൂ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ കിടക്കും ഗണ്ണും കലക്കെ വെച്ച് മാസ് കാണിച്ച് പവർ കാണിച്ച് ഇപ്പോൾ. സോ അമ്മരുടെ മുമ്പിലേക്ക് ഇപ്പോൾ പോകുകയാണെങ്കിൽ അമ്മാർ നമ്മളെ ഫുൾ മീൽസ് ഐറ്റം കഴിക്കും. സോ അതുകൊണ്ട് നമ്മൾ അമ്മാരുടെ മുമ്പിലേക്ക് പോയില്ല. നമ്മൾ നേരെ അവിടുന്ന് വണ്ടി എടുത്തിട്ട് പീക്കിലേക്കാണ് വന്നത്. സോ പീക്കിലേക്ക് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവിടെ മൊത്തം സ്കോഡ് ഇപ്പോണ്ട്. സോ എത്ര സ്കോഡ് നടത്തില്ല. സോ സ്കോഡ് ഉണ്ട്. ഓക്കെ അമ്മ അടിക്കുന്നു പറഞ്ഞാൽ അടിക്കും, കാല വരെ ഭിത്തിമായിട്ട് അടിക്കും. ഓക്കെ എങ്ങനെ വരും എവിടുന്ന് വരും എന്ന് പറയാൻ പറ്റത്തില്ല. കിട്ടാനടി കിട്ടാനുള്ള കിട്ടേണ്ട സമയത്ത് കിട്ടും. ഓക്കെ അതുകൊണ്ട് നമ്മൾ ചോദിച്ച് വാങ്ങാൻ വേണ്ടിയാണ് ഈ കില്ല് നമ്മൾ അടി വാങ്ങാൻ വേണ്ടി പോകുന്നത്. സോ നൈസർ നോക്കുമ്പോഴത്തേക്കും പീക്കിലൂടെ ഒരു സ്കോഡിനെ കണ്ടു. അമ്മക്ക് വൈപ്പി എന്നുള്ളൊരു ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ നിൽക്കുന്നത്. കാരണം മേഘം ഉള്ളതുകൊണ്ടും അതേപോലെ നമ്മുടെ ഒരു നമ്മൾ ക്രോണൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ എത്ര സ്കോഡിനെ വരെ നമുക്ക് നൈസായിട്ട് വൈപ്പ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കോൺഫിഡൻസ്. ഓക്കെ കോൺഫിഡൻസ് പറയാൻ പറ്റും, അത് ഓവർ കോൺഫിഡൻസ് ആണ്. ഈ ഒരിക്കലും ആയിരിക്കുന്നത് നിങ്ങൾ ആ ഒരു കില്ലിൻ്റെ വൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും കില്ലാണ് ഓവർ കോൺഫിഡൻസ് ആണ്. ഓക്കെ ഒരുത്തരെ നോക്കിട്ടതിന് ശേഷം നമ്മൾ നൈസ് വിചാരിച്ചു ഓക്കെ കംപ്ലീറ്റ് ആക്കി വിചാരിച്ചു. പക്ഷേ ഡിയോ ആണെന്നാണ് ഞാൻ ശരിക്കും വിചാരിച്ചത്. പക്ഷേ സ്കോഡ് ആണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഓക്കെ നോക്കുമ്പോഴത്തേക്ക് ബുഷായിട്ട് ആ ഒരുത്തരം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് പുറകെ കൂടെ വേർത്ത് വരുന്നുണ്ട്. പുറകെ തടി മുമ്പിൽ തടി എൻ്റെ പോലെ പെട്ട അവസ്ഥയ്ക്ക് ഗ്ലൂ ആയിട്ട് ചാടി അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് എൻ്റെടാ ഏത് പവർ നോക്കുമ്പോഴത്തേക്കും ഒരു സാബറിൻ്റെ മോൻ നൈസായിട്ടാണ് അടിച്ചു കൊന്നിട്ടുണ്ട്. ഓക്കെ എനിക്ക് അങ്ങനെ ദേഷ്യം വന്നു. സോ ആ വന്നവരവൻ്റെ ഇമോട്ട് ഏറെ പന പറയിപ്പിക്കണം എന്നെ കൂടെ. അവൻ്റെ അവസാനം പറഞ്ഞു നീ വാ നീ വാ നിനക്കിട്ടുള്ള പരിപാടി ഞാൻ ചെയ്തെടുത്തു പാനപ്പാട്ടി. ഓക്കെ എനിക്കിതാണ് ഇഷ്ടപ്പെടാത്ത എന്തൊക്കെ ചെയ്ത് എങ്ങനെ നമ്മളിപ്പോൾ ചാവുന്നു സന്തോഷം. ഓക്കെ നമ്മൾ ചാവുന്നതിൽ സന്തോഷമുള്ളൂ, നമ്മളിപ്പോൾ കൊരുന്നതിൽ സന്തോഷമുള്ളൂ. അത് കഴിഞ്ഞ് പട്ടിഷോ ഇമോട്ട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാത്തത്. അത് കാണുമ്പോൾ കരി കയറി ഗുരു. ഓക്കെ അവിടെ അവരെ അടിച്ച പിത്തിമിട്ട് സ്റ്റിക്കറാക്കി എടുത്ത് വണ്ടി അവരുടെ നെഞ്ചത്തെ ഒരു നാരഞ്ചിട്ടിട്ട് ഓടിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു. സോ ഗൈസ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതായത് നമ്മുടെ കൊന്ന് കഴിഞ്ഞിട്ട് ഇമോട്ട് ഇടുമ്പോൾ വരുന്ന ഒരു ഇതുണ്ടല്ലോ, അമ്മരെ കിട്ടിയതിനെ കാലവാരി അടിച്ചാണ് എനിക്കാണ് വരുന്ന ദേഷ്യത്തിനൊന്നും പറയാനും വരുന്നില്ല. ഓക്കെ ഞാൻ പറഞ്ഞ വേറെ എന്തെങ്കിലും കൈ പോസ്. നല്ല നല്ല വെച്ചാൽ നല്ല ദേഷ്യം വന്നു ശരിക്കും. ഓക്കെ ശരിക്കും നല്ല ദേഷ്യം വന്നു. സോ ഈ ഒരു മാച്ച് സെഷൻ നൈസായിട്ട് അവന്മാരെ ഞാൻ ലോബിയിലേക്ക് വിളിക്കുന്ന സീനോട്. സോ അതുകൂടെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ചെറിയൊരു അബദ്ധം കൂടെ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ട് ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ നമ്മളെ കൊന്ന സ്കോഡിൻ്റെ ആൾക്കാരെ മൊത്തം നമ്മൾ നൈസായിട്ട് സ്കൂളിലേക്ക് വിളിച്ച് കയറ്റി നമ്മൾ നൈസായിട്ട് അമ്മാരുടെ സ്കൂളിലേക്ക് കയറിയിട്ടുണ്ട്. സോ ഗൈസ് അമ്മമാരോട് സംസാരിക്കാൻ വേണ്ടി മൈക്കും ആ ഒരു ഫോണൊക്കെ ഓൺ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ ദൈവം ചെയ്ത് അത് ഓൺ ആകുന്നല്ലോ. ഓക്കെ ശരിക്കും ബഗ്ഗടിച്ച് അടപടലം മൂഞ്ചി കിടക്കണം. ഓക്കെ നൈസായിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് നൈസായിട്ട് അമ്മമാരുടെ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ ആ വണ്ണ വരെ ഞാൻ എന്തെങ്കിലും ആയി തോന്നി വിളിച്ച് പറയുന്നു എന്തോ ഭാഗത്തിന്. ഓക്കെ അമ്മാരുടെ ഭാഗ്യമാണ് എൻ്റെ ഭാഗ്യം നടത്തില്ല. സോ നൈസായിട്ട് എന്താണ് അമ്മാരനൊന്നും അമ്മാർക്കൊന്നും കേൾക്കേണ്ട ആവശ്യം വന്നില്ല. സോ നൈസായിട്ട് എനിക്ക് മൈക്ക് ബഗ്ഗായിട്ടുണ്ട്. സോ അതൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആക്കി വന്നിട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യും. എന്തായാലും ആ ഒരു സാബർ ബോസിൻ്റെ തലയിട്ട് അവൻ്റെ ഡ്രാഗോ ഒക്കെ ആയിട്ട് ഇമോട്ട് പിന്നല്ല. ഓക്കെ ഞാൻ വന്നവരെന്തെങ്കിലും വിളിച്ച് പറഞ്ഞതന്നെ. സോ നൈസായിട്ട് അവനെ ഡിയോ ഒക്കെ വിളിച്ചിരുത്തി രണ്ടെണ്ണം വർത്താനം പറയാനൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ മൈക്ക് ബഗ്ഗാണ്. സോ അതൊക്കെ ആ ഒരു മൈക്ക് ബഗ് എന്ന് വെച്ചാൽ ദുരന്തം പിടിച്ച ഫ്രീഫയറിനകത്ത് ഇങ്ങനെ മൈക്ക് ബഗ് ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ വൻ ദുരന്തമാണ്. സോ ആ വന്നവരും ഞാൻ തന്നെ പറഞ്ഞതായിരുന്നു. ബട്ട് എന്തായാലും കുറച്ച് കുഴപ്പമില്ല, ഗെയിം ഗെയിമായിട്ട് തന്നെ എടുക്കാം. സോ നൈസായിട്ട് അവൻ ഇമോട്ടൊക്കെ ഇട്ടൊക്കെ വിട്ടേക്കാം ജസ്റ്റ് ഫോർ ഫണ്ട് വേണ്ടി ഞാൻ വിചാരിച്ചിട്ട് ഞാൻ വിട്ട് കളയാണ്. സോ ഇനി എന്തായാലും കേസ് കൈവാക്കിലിട്ട് ഞാൻ അതിന് വിളിച്ച് പറയും. പക്ഷേ എന്തായാലും കേസ് മൈക്ക് ചതിച്ചാണ് അവസാനത്തെ. ഞാൻ ക്ലിക്ക് ചെയ്ത് അവസാനം വരെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തേങ്ങ ആവണമൊന്നുമില്ല. സോ നൈസായിട്ട് അമ്മാരുടെ ഭാഗ്യം ഒന്നും ഞാൻ പറയാത്ത. എന്തായാലും കേസ് ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് കാപ്പിസോൺ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവർ കിടക്കാൻ കിട്ടുന്ന കാഴ്ച വീഡിയോ ഇട്ടിട്ട് രാവിലെ 8 മണിക്ക് നമ്മൾ വരുന്നതായിരിക്കും. സോ അതൊരിക്കും ബൈ. ഓക്കേ.